പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു വീട് മേടിക്കാനായിട്ട് ഇറ്റലികൾ ഇപ്പോൾ സമയം യോജിച്ചതാണോ, എന്താണ് പലിശ, ഇത് പലർക്കും അറിയത്തില്ല ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. പണ്ടൊക്കെ ആൾക്കാർ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തിരിച്ചു പോകാം എന്നുള്ളൊരു ഇതോടുകൂടിയാണ് എല്ലാവരും ഇവിടേക്ക് വരിക. അതായത് കുറേ നല്ല ജോലി ചെയ്യുക, അതിനുശേഷം നാട്ടിലേക്ക് തിരിച്ചു പോവുക. നാട്ടിൽ അതിനുശേഷം എന്തെങ്കിലും സ്ഥാപനമോ എന്തെങ്കിലും മറ്റുള്ള പരിപാടികളൊക്കെ തുടങ്ങി, എന്തെങ്കിലും ആക്ടിവിറ്റീസ് എന്തെങ്കിലും തുടങ്ങിയ ശേഷം അവിടെ സെറ്റിലാകുക എന്നുള്ളതായിരുന്നു ഒരു കാലം വരെ ഇവിടുത്തെ ഉള്ള മലയാളീസ് ശ്രദ്ധിച്ചിരുന്നത്. എന്നുള്ളത് കാലങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു തീരുമാനം അവരും ഒഴിവാക്കി. കാരണം ഗൾഫ് പോലെയല്ല യൂറോപ്പ്. യൂറോപ്പിൽ നമുക്ക് ജോലി ചെയ്താൽ പെൻഷൻ ലഭിക്കും, വീട് മേടിക്കുന്നതിന് കുഴപ്പമില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ സെറ്റിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സെറ്റിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഫാമിലിയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. മാത്രമല്ല ഫാമിലി മെമ്പേഴ്സ് വരുമ്പോൾ അവർക്കുള്ള അലവൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമായിരിക്കും ഒന്ന് വീട് എന്ന് പറയുന്നത്. വീട് വാടകയാണ് യൂറോപ്പിൽ വന്നുകഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം. കാരണം എല്ലാ അത്യാവശ്യം മെയിൻ സിറ്റികളിലൊക്കെ വീടുകൾക്ക് ഭയങ്കര വിലയാണ്, വാടകയ്ക്ക് ഭയങ്കര പൈസയാണ്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ട് വീട് മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും അറിയില്ല ഈ വീട് മേടിക്കാനായിട്ട് ഗവൺമെൻറ് ഒത്തിരി ഒത്തിരി സഹായങ്ങൾ നൽകുന്നുണ്ട് നമുക്ക്. അതായത് നമ്മളിപ്പോൾ ഈ 25 വർഷം അല്ലെങ്കിൽ 30 വർഷമൊക്കെ പലിശ ഇതിനകത്താണ് നമ്മൾ വീട് മേടിക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായി മിക്ക എല്ലാവരും. പക്ഷെ എത്രയാണ് പലിശ എന്ന് പലർക്കും അറിയത്തില്ല. ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യം വന്നതിന് ശേഷം കൊറോണയുടെ ഇത് വരുന്നതിന് മുമ്പ് തന്നെ ക്രൈസിസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു സാമ്പത്തിക കുറച്ച് മാന്ദ്യം കൂടി വന്നിട്ടുണ്ടായിരുന്നു യൂറോപ്യൻ യൂണിയൻ്റെ പട്ട പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് വിട്ടുപോകുന്നു, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ ഇവിടുത്തെ പലിശ കുറേ താന്നു നിൽക്കുമായിരുന്നു. ഇപ്പോൾ അത് മൈനസിലാണ്. അത് മൈനസിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു എമൗണ്ട് ബാങ്കിനോട് ചോദിക്കുകയാണ്, അതായത് ഇപ്പോൾ നമുക്കൊരു 200 മില്ലി യൂറോ, അതായത് 2 ലക്ഷം യൂറോ വേണം എന്ന് നമ്മൾ ഗവൺമെൻറ്റിനോട് ബാങ്കിനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് തരുമ്പോൾ ബാങ്ക് നമുക്ക് ഇങ്ങോട്ട് പൈസ തന്നതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും തരണം എന്നുള്ളതാണ് മൈനസിലേക്ക് പോകാമെന്നതിൻ്റെ അർത്ഥം. പക്ഷേ നിലവിലെ അത് ഒരു ഇത് മാത്രമാണ്. പക്ഷെ ബാങ്ക് ബാങ്കിൻ്റേതായ അവരുടേതായ കമ്മീഷനും കാര്യങ്ങളും ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പോസിറ്റീവിലാണ് ഇതിൻ്റെ അവസാനിക്കുക. അപ്പോൾ ഇതിൻ്റെ കണക്കുകൾ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറ്റലിയിൽ രണ്ട് തരം പലിശയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഫിക്സഡ് ആയിട്ടുള്ളത്, അതായത് നമ്മൾ അടയ്ക്കുന്ന പലിശ കറക്റ്റായിരിക്കും. കറക്റ്റായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ അടയ്ക്കുന്ന ആ ഒരു എമൗണ്ട് എല്ലാ വർഷവും എല്ലാ മാസവും കറക്റ്റായിട്ട് ഇത്ര ഇത്ര എമൗണ്ട് വെച്ച് നമുക്ക് അടയ്ക്കണം. മറ്റൊന്നുള്ളത് വരിയാബിൽ എന്ന് പറയും. അതായത് നമ്മൾ ഓരോ മാസവും അതിന് ചെറിയൊരു വ്യത്യാസം ഇതിൻ്റെ അനുസരിച്ച്, അത് ചിലപ്പോൾ കുറഞ്ഞേക്കാം ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ റിസ്ക് ഉള്ളൊരു ഇതാണ് വരിയാബിലെ എന്ന് പറയുന്നത്. പക്ഷേ വരിയാബിലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ താന്നു നിൽക്കുന്നത്, ഈ പലിശകൾ താന്നു നിൽക്കുന്നത്. അതായത് ഒരു 0.5% നമുക്കിപ്പോൾ പലിശയ്ക്ക് നമുക്കിത് ലഭിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 0.5%, വെറും 0.5% നമുക്ക് വരിയാബിലയിലൊക്കെ ഇപ്പം നമുക്ക് വീട് മേടിക്കാനുള്ള ലോണുകൾ ലഭിക്കും. എന്നാലത് ഫിക്സഡിൽ വരുമ്പോൾ ഏതാണ്ട് 1% അടുത്ത് വരുന്നുണ്ട്. അത് ബാങ്കുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ചില ബാങ്കുകൾക്ക് 1% താഴെ വരുന്നുണ്ട്, ചിലർക്ക് 1%-ന് മുകളിൽ പോകുന്നുണ്ട്, ചില ബാങ്കുകൾക്ക് 1.5% വരുന്നുണ്ട്. നിങ്ങൾ ബാങ്കുകളിൽ പോയി 3-5 ബാങ്കുകളിൽ പോയിട്ട് അതിൻ്റെ പ്രിവൻറ്റീവ് കാര്യങ്ങൾ മേടിച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഈ വരിയാബിലെയും ഇത് നോക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ഒരു ഇത് വയ്ക്കുന്നുണ്ട്. അതായത് ആ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് അറിയാൻ പറ്റും യൂറിബോറെന്നും അതുപോലെ തന്നെ യൂറാരിസ് എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് വലോറികൾ, രണ്ട് തരം ഡേറ്റാസ് എടുത്തിട്ടാണ് നമുക്ക് ഈ പറയുന്ന കൃത്യം പലിശ തീരുമാനിക്കുന്നത്. ഇനി പലിശ തീരുമാനിക്കുന്നത് ബാങ്കിൽ നമ്മൾ പ്രിവൻറ്റീവോ നമ്മൾ കൊടുത്ത ശേഷം നമ്മൾ ആ ഒരു റേറ്റ് കൃത്യമായിട്ടായിരിക്കില്ല നമ്മൾക്ക് പലിശ വരുമ്പോൾ. കാരണം നമുക്ക് എന്നാണോ ബാങ്ക് ഈ ഒരു നമ്മുടെ ആധാരം നടക്കുന്നത്, രോചിത നടക്കുന്ന ദിവസത്തെ റേറ്റ് അനുസരിച്ചാണ് നമ്മുടെ ആ ഒരു പലിശയുടെ വ്യത്യാസം. വലിയ വേരിയേഷൻ ദിവസങ്ങൾ തമ്മിൽ വലിയ കാര്യമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാവാറില്ല. ഇല്ല, ആ ദിവസത്തെ എന്താണോ ആ റേറ്റും അതിൻ്റെ കൂടെ ബാങ്കിൻ്റെ എന്താ പറയുക, ബാങ്കിൻ്റെ ലാഭം കൂടി ചേർത്തിട്ട് അവർ എത്ര 0% ഇട്ടിരിക്കുന്നത്, ചിലർ 0.8,
ചിലർ 1%, ചിലർ 0.5, അങ്ങനെ പല ബാങ്കുകൾക്ക് പല കണക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് ചേർത്തിട്ടാണ് നമുക്ക് പലിശ വരിക. സാധാരണ ഗതിയിൽ ഒരു ശതമാനത്തിനാണ് ഇപ്പോഴത്തെ രീതിയിലൊക്കെ വരുന്നത്. നമ്മൾ ഫിക്സഡ് ആണെങ്കിൽ, ഫിക്സായിട്ടുള്ള ലോണാണെങ്കിൽ, എന്നാൽ വരിയാബിൾ ആണെങ്കിൽ അര ശതമാനത്തിൽ വരെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ടൈമാണ് വീട് മേടിക്കാനായിട്ട്. മാത്രമല്ല കൊറോണ വന്നതിന് ശേഷം വീടുകളുടെ ഒന്നും കച്ചവടങ്ങൾ ഒട്ടും നടക്കാത്തത് കൊണ്ട് തന്നെ വീടുകൾക്ക് വൻതോതിൽ വില കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെറിയ ചെറിയ ടൗണുകളിലും അതുപോലെ തന്നെ ഏറ്റവും വലിയ ടൗണുകളായ റോമിലും ഇല്ലാലും മാത്രമാണ് ഒരല്പമെങ്കിലും വില ഇപ്പോഴും നിൽക്കുന്നത്. ബാക്കിയെല്ലായിടത്തും തന്നെ ഒരുവിധം വില നന്നായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൗണിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ കുറച്ചു നാളും നാളുകൂടി പിടിക്കാൻ വില കുറവ് വരാനായിട്ട്, കാരണം ഇപ്പോൾ എല്ലാവരും അത് പിടിച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ കുണിപ്പ് കൂടുന്നത് അതിനകത്ത്. പക്ഷേ ജോലി നഷ്ടപ്പെടുകളും മറ്റും കാരണം അതൊരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വില കുറയാനാണ് സാധ്യത, കൂടാനുള്ള സാധ്യത അടുത്തില്ല. കാരണം ഒത്തിരി പേര് ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മലയാളീസ് ആണെങ്കിൽ പോലും ഒത്തിരി പേരുടെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ അവർക്കൊക്കെ വീട് മേടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ബാങ്ക് കുറേ ഡീറ്റെയിൽസുകൾ ആവശ്യപ്പെടും, നമ്മുടെ ശമ്പളം എത്രയുണ്ട്, നമുക്ക് ജോലി ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുണ്ടായിരുന്നവർക്കാണ് ഇപ്പം വീട് മേടിക്കാൻ ഏറ്റവും നല്ല സുവർണ അവസരമാണ് ഇപ്പോഴത്തേത്. ഇപ്പോൾ വീട് മേടിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു 5 വർഷമെങ്കിലും ഇറ്റലിയിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വീട് മേടിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം ആദ്യത്തെ 5 വർഷം നമ്മൾ വീട് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന, നമുക്ക് ഈ ആധാരം നടത്തുമ്പോൾ നമുക്ക് ഗവൺമെൻറ് ഈ സബ്സിഡി നിരക്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തരുന്ന പൈസ തിരിച്ചു മേടിക്കും. കാരണം നമുക്ക് 5 വർഷമെങ്കിലും നമ്മൾ കൃത്യമായിട്ട് അടച്ചു കൊണ്ടുപോയി നടക്കുന്നതിന് ശേഷമാണ് നമുക്ക് വിറ്റാൻ മാത്രമാണ് നമുക്കിത്. മാത്രമല്ല നമ്മുടെ റെസിഡൻസ് ആദ്യത്തെ 18 മാസത്തിനുള്ളിൽ നമ്മൾ ഈ പറയുന്ന പുതിയതായിട്ട് മേടിച്ച സ്ഥലത്തേക്ക് നമ്മൾ മാറ്റിയിരിക്കുന്നു. ഇല്ലെങ്കിലും ഈ പറഞ്ഞ നമുക്ക് തന്നിരിക്കുന്ന ഈ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും നമുക്ക്. അപ്പോൾ അങ്ങനെ കുറേ കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. കാരണം എങ്ങനെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ എന്താ പറയുക, ഞങ്ങൾ ഇപ്പോൾ ഒരു വീട് നമ്മൾ മേടിക്കുന്ന നമുക്ക് ഒത്തിരി ഒത്തിരി ഡൗട്ടുകൾ, അതായത് ആരെ നമുക്ക് ചെയ്യണം, ഏജൻസികൾ പറ്റിക്കുമോ, എന്താ പറയുക, എല്ലായിടത്തും ലോകത്ത് എല്ലായിടത്തുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ പേപ്പറുകൾ കാര്യങ്ങളൊക്കെ കറക്റ്റാണോ, ഇതൊക്കെയാണ് നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം. പിന്നെ നമ്മളെടുക്കുന്ന വീട് ഏത് ലൊക്കേഷൻ അനുസരിച്ചിരിക്കും അതിൻ്റെ റീസെയിൽ വാല്യൂ, പിന്നീട് വിറ്റ് പോകാനുള്ള സാധ്യതകളൊക്കെ വരുന്നത്. നിങ്ങൾ വിറ്റ് പോയിട്ട് വേർസലി മാറാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് പറ്റിയൊരു വീടെടുക്കുന്നതായിരിക്കും നല്ലത്, ലൊക്കേഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അത് വിറ്റ് കിട്ടാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ വീട് മേടിക്കാം. ഒന്ന് വീട് ഉള്ളിൽ പണികളൊക്കെ നടത്താത്തൊരു വീട്, അല്ലെങ്കിൽ പണികൾ നടന്ന വീട്, അല്ലെങ്കിൽ പുതിയ വീട്. പുതിയ വീടിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടതില്ല, അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നാൽ പണി നടക്കാത്ത വീടും പണി നടന്ന വീടും തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. പണി നടക്കാത്ത വീടാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ നമുക്ക് ഗവൺമെൻറ് അത് പണി നടത്താനായിട്ടുള്ള ദേത്രശോണ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ഒത്തിരി സഹായങ്ങൾ തരുന്നുണ്ട്. അതായത് നമ്മൾ മുടക്കുന്ന പൈസയുടെ 50%, അതായത് ഇപ്പോൾ നമ്മളൊരു 40 മില്യൺ യൂറോ ആണ് നമ്മൾ മുടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ 50% നമുക്ക് തിരിച്ചു തരും. 10% വെച്ചിട്ടാണ് നമുക്ക് തരിക, 10 വർഷമായിട്ടാണ് നമുക്ക് തിരിച്ചു തരാം എങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ട്. എന്നാൽ ചില കേസുകളിൽ അത് 110% തരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു 100 മില്യൺ യൂറോ 1 ലക്ഷം യൂറോ നമ്മൾ അതിനുവേണ്ടി മുടക്കിയെന്നുണ്ടെങ്കിൽ 1,10,000 ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. വർഷങ്ങൾ 50 വർഷം ചേർന്നിട്ടാണ് തരാം എങ്കിലും അങ്ങനത്തെ ഒരു ഇതുണ്ട്. അത് ഈ ഭൂമി കുലുക്കം അല്ലെങ്കിൽ എന്താ പറയുക, ഈ എനർജി എഫിഷ്യൻസി കൂട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള വീടുകൾക്കാണ് ആ ഒരു ഇതുള്ളത്. അല്ലാതെ സാധാ വീടുകൾ പുതുക്കി പണിയുമ്പോൾ 50% ഇപ്പോഴത്തെ രീതിയിൽ വെച്ചത്. ഓരോ വർഷം വ്യത്യാസപ്പെടുകയും ചിലപ്പോൾ അത് എടുത്ത് കളയും. അപ്പോൾ നമ്മളത് വീട് മേടിക്കുമ്പോൾ അങ്ങനത്തെ വീടാണ് മേടിക്കുന്നതെങ്കിൽ അങ്ങനത്തെ ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. പിന്നീടുണ്ട് വീടുകളെ കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. എങ്ങനെ നമുക്ക് സാധാരണ ഇതിൽ ബാങ്ക് തരിക 80% പലിശയാണ്, അതെങ്ങനെ 100 ആക്കാം, ചില ബാങ്കുകൾ 100 തരുന്നുണ്ടല്ലോ, അതൊക്കെ വേറൊരു ടോപ്പിക്കാണ് സത്യത്തിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീടിൻ്റെ വിലക്കുറവും കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒത്തിരി പേര് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ പഠിപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ വാടക കൊടുക്കുന്ന പൈസ കൊടുക്കണ്ട. നമ്മളൊരു വീട് മേടിക്കുമ്പോൾ സാധാ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ടൗണിൻ്റെ സെൻറ്ററിൽ വലിയ വീട് കാര്യങ്ങളൊക്കെ മേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് സാധാ ഒരു നോർമലായിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ എളുപ്പം, വളരെ നല്ല സമയമാണ്. ഇപ്പോൾ ജോലി ഉണ്ടായിരുന്നവർക്കാണ് ഇപ്പോൾ നിലവിൽ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനൊരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു വീട് അതിനെക്കുറിച്ച് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഓക്കെ, നന്ദി. ഞാൻ ഇവിടുത്തെ ഇന്നാളെ എടുത്ത വീടിൻ്റെ അവിടെയാണ് ഈ വീട് നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇങ്ങനെ റൂമിന് പുറത്തേക്ക് വന്നതിൻ്റെ വീടുകൾക്ക് ഇത്തിരി വിലക്കുറവുണ്ടാവും.